ఆరాధనాయ భావదర్భిణి సహోదర వెంకటపట్టాలి వన్య వైదికరి బహుమానికుడు ఎక్కువ మేరీ సభాజనങ്ങളെ വിശ്വാസ സമൂഹമേ ഏവർക്കും ആദ്യമായി ഞാൻ വന്ദനം പറഞ്ഞു കൊള്ളട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ തന്നെ വരുമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത്യാവശ്യമായി ദുബായിൽ നടക്കുന്നതായ മാർത്തോമ ഗൾഫ് മേഖലയിലെ യുവജനങ്ങളുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, അത് സംബന്ധിക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മാത്രമാണ് മടങ്ങിയെത്തിയത്. ഇന്ന് കീഴിലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന പുതിയ ബിൽഡിങ് പൂർത്തിയാക്കിയത് ഉദാശ ചെയ്ത് പ്രവർത്തനത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതിനായിട്ട് അത്ര വന്നത്. ഞാൻ അവിടെ വന്നിട്ട് ഇതിനെ വരാമെന്ന് വിചാരിച്ചു. നല്ലവരെ ബഹുമാക്കിട്ട് ഒരച്ഛൻ ഇവിടെ നിന്ന് വരുന്നു. പല കാര്യങ്ങളുടെയും ധൃതി വെച്ച് ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞ് പോകുന്ന വഴിയിൽ വെച്ചാൽ പിന്നെ ഞാൻ അച്ഛനോട് പറയാൻ ഓർത്തത് ഇങ്ങനെ കീഴിൽ വരുമ്പോൾ ഇതിൽ ഞാൻ വരാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ചങ്ങനാശ്ശേരി വെച്ച് വഴിയിൽ വണ്ടി നിർത്തി അച്ഛനോട് വിവരം പറയുകയുണ്ടായി. ഇനി വൈകിട്ട് 6 മണിക്ക് തിരികെ പൂവത്തൂര് ഒരു പള്ളിയിലെ ഒരു പരിപാടിക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ഈ സവകാശം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വരുന്ന ആഴ്ചയിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ മീറ്റിംഗ്സ് ഒക്കെയും അദ്ദേഹം വെറുതെ ആഴ്ച നടക്കുന്നുണ്ട്. അതിനുള്ള പോകാനുള്ള ആളുകളുടെ ക്രമീകരണങ്ങളൊക്കെയും വെച്ച് ഉള്ളൊരു അൽപ്പം ബന്ധപ്പാടിലാണ്. എങ്കിലും ഇന്ന് ഈ സമയം കിട്ടിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതുപോലെയുള്ള സന്ദർഭത്തിൽ ഇവിടെ വന്ന് ഭാവദ്രവ്യനെ കണ്ടത് ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. സഭയിൽ വിവിധ കാലഘട്ടങ്ങളിൽ പ്രയാസങ്ങളും വിഷമതകളും ഉണ്ടായിട്ടുണ്ട്. നിയമത്തിൻ്റെ നൂലാമാലയിൽ കൂടെ മാത്രം അതിന് പരിഹാരം കണ്ടെത്തുകയില്ല. അത് നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തും അങ്ങനെയുള്ളതായ ധാരണ ഉണ്ടായതുകൊണ്ടാണ് രണ്ടു എല്ലാവർക്കും വളർച്ചയ്ക്ക് മുഖാന്തരമായി തീർന്നതെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കുന്നു. അതുപോലെ തന്നെ ദൈവം നമുക്ക് വരുന്നതായിട്ടുള്ള കാര്യം പല വിധത്തിൽ നാം ഓർത്തിരിക്കേണ്ടത്. ആധുനിക കാലഘട്ടത്തിന് സഭയ്ക്ക് പ്രസ്ഥാനത്തിന് അത് അന്യോന്യം ആദരിക്കുക, സ്വീകരിക്കാവുന്നതിനെ സ്വീകരിക്കുകയും സ്വീകരിക്കാൻ വയ്യാത്തതിനെ ആദരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവം ഉണ്ടായെങ്കിലല്ലാതെ ഒത്തുതീർപ്പുകൊണ്ട് പരിഹാരം ഉണ്ടാകുകയില്ല. എന്നാൽ അനുരഞ്ജനം കൊണ്ട് മാത്രമേ പരിഹാരമുണ്ടാകുകയുള്ളൂ. അനുരഞ്ജനം വേണമെന്ന് വരികിൽ നിശ്ചയമായിട്ടും നമ്മുടേതായിരിക്കുന്നതായ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി സ്വന്തം ജീവിതത്തിൻ്റെതായിരിക്കുന്ന പരിമിതികളെ കണ്ടുകൊണ്ട് തിരുത്തേണ്ടവയെ തിരുത്തുവാനായിട്ടുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടായെങ്കിലല്ല, അത് ഒരു ഭാഗക്കാർക്ക് മാത്രം ഉണ്ടായതുകൊണ്ട് അത് അസാധ്യമാകില്ല എന്നുള്ളത് ഏത് കാര്യത്തിലും അറിയേണ്ടതാകുന്നു. പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ടൊന്നും അല്ല ഇന്ന് വേണ്ടത്. ഞാൻ ഓർക്കുന്നുണ്ട് അർച്ച് ബിഷപ്പ് കാൻറ്റർബറി മാരാമെന്ന് വന്നു റൺസി, അദ്ദേഹം ആ ജനലക്ഷങ്ങളുടെ മധ്യത്തിലൂടെ നടന്നുപോയി നിർഭയനായി. അത് കഴിഞ്ഞതിന് ശേഷം തിരു ഡൽഹിയിൽ സേനായിക്കാരുടെ ഓഫീസിൽ ഒരു മീറ്റിങ്ങിനായിട്ട് വന്നു. ബ്ലാക്ക് കാറ്റ്സ് ആയിരുന്നു പ്രൊട്ടക്ഷൻ. അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു, When I was in Kerala, the love of the people was my security. Now you're dealing on the wall. The black cats with the guns stands as my security.
നമ്മുടെ സെക്യൂരിറ്റി എപ്പോഴും ശ്രദ്ധികൾ ജനത്തിൻ്റെ സ്നേഹം, ആ സ്നേഹമാണ് ഇവിടെ ദുർമാർക്കുടെ ചുമതല. സഭാചാരങ്ങളും കൂടി വന്ന് ഇന്നൽക്കും സഭയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആഗമാന സുഖ്യാന സഭയുടെ ആത്മീയ ഹൈക്കോടതിയിലെ അല്ല സുപ്രീംകോടതിയിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനം എല്ലാ സഭകളും സുഖ്യാന പാരമ്പര്യമുള്ള സഭകളെല്ലാം തന്നെ പത്രലഭ്യ സ്വാഭാവിക നൽകേണ്ടതാണെന്നാണ് ഞാൻ പാർവാതിമയമാരുടെ വാത്സല്യം അനുഭവിച്ചിട്ടുണ്ട്. 1967 ഞാനത് പടക്കാരനായി ഇംഗ്ലണ്ടിൽ നിന്ന് മടക്കുമ്പോൾ ഡമാസ്കസിലെ പോയിട്ട് അന്ന് മൂശയിസ്ലാമായി റംബാൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിൻ്റെ അതിർച്ചയല്ല പിന്നീട് അതെല്ലാം ആയിരുന്നു അറിയാൻ പാടില്ല. അദ്ദേഹമായിരുന്നു ദിമയുടെ സെക്രട്ടറി. അദ്ദേഹത്തെ കൂടെ വിട്ട് ഡമാസ്കസ് എല്ലാം കാണുന്നതിന് അതുപോലെ തന്നെ അവിടെ 3 ദിവസം ചിലവഴിക്കുന്നതിന് കാണിച്ച വാത്സല്യത്തെ ഞാൻ എപ്പോഴും ഓർക്കും. അന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്ന അവർക്ക് ഈ കേരളത്തിലുള്ള ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചേരേണ്ടതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാബാതിരിമയിൽ കണ്ടതായുള്ള സഭയുടെ ഒരുമിപ്പിനെ കുറിച്ചുള്ളതായ ഊഷ്മളത ഞാൻ മനസ്സിലാക്കിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ ഈ ബാബാതിരിമയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഗ്രഗോറിയസ്തിരിമയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഹൃദ്യമായ ബന്ധത്തിലേക്ക് വരുന്നതിനിടയായി. ഇതിനൊക്കെയും കാരണം നമ്മൾ കളയാൻ പറഞ്ഞു വെച്ചതാണ്. എന്നെ വ്യക്തിപരമായിട്ട് കൊടുക്കുമ്പോൾ കളയാൻ പറഞ്ഞിട്ടുള്ള സഹവാസം എനിക്ക് വളരെ പ്രചോദനം നൽകിയിട്ടുണ്ട്. എന്നെ സുഖാലി ഭാഷ പഠിപ്പിച്ചത് രണ്ട് കുർബാനയുടെ അച്ഛന്മാരായിരുന്നു. മർത്തമാ സഭയിലെ ഒലശ്ശേരി ജോസഫ് മൽപ്പാനും പിന്നീട് അദ്ദേഹത്തിനായിരുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് സഭയിൽ മേപ്പട്ടക്കാരനായി തീർന്ന സമയത്ത് കടയാളം പ്രകടത്തിൻ്റെ ഉപദേശവും അതുപോലെ തന്നെ ഭാഷയിലുള്ളതായ വ്യക്തത മനസ്സിലാക്കിക്കൊണ്ട് മലയാളി ഭാഷ ആരാധനക്രമം ഉപയോഗിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് സഭ പൊതുവായിട്ട് ഹൃദ്യമായി ഞാൻ ചെല്ലുന്നവർക്ക് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. ഏതായാലും ഈ കാര്യത്തിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അസാധ്യ കാര്യങ്ങൾ അസാധ്യമാക്കി തരുന്ന ദൈവകൃപ നമ്മോട് കൂടെ ഇടുന്ന് വിശ്വസിക്കാം. അതിനെ ഞാനും എൻ്റെ ഒരു വ്യക്തിപരമായ സാക്ഷ്യം പറയുകയാണെങ്കിൽ എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുമ്പ് പൈകൂലി പരാതി ശരീരത്തിൻ്റെ കാലിന് മുട്ടും ആങ്കിളിനും ഒരു കുഴപ്പവുമില്ല. എന്നാൽ മസിൽസിന് നെർവ്സിനൊരു ചെറിയ ഡീജനറേഷൻ ഉണ്ടായി എന്ന് പല ആളുകൾ ഡോക്ടർമാർ പറഞ്ഞു. അതിന് ചികിത്സയില്ല. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ അമേരിക്കയിലുള്ളതായ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു ചികിത്സയില്ല ഉണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്കുണ്ടായി. അങ്ങനെ എനിക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞു. ഞാൻ അടവിലിരിക്കുമ്പോൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആ ഡോക്ടർ യോ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാനൊരു മരുന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് രക്ഷയില്ല, പ്രതികൂലമായിട്ടൊന്നും ഉണ്ടാകാതിരുന്നാൽ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ മറ്റൊരാളെ സഹായം കൂടാതെ തന്നെ നടക്കുവാനായിട്ടുള്ള പ്രാപ്തി ലഭിക്കുന്നുണ്ടോ. അതനുസരിച്ച് ആ ചികിത്സ ആരംഭിച്ചു. പ്രതികൂലമായിട്ട് യാതൊന്നും ഒന്നും സംഭവിച്ചില്ല. നോ റിയാക്ഷൻ ഫോർ എനി മെഡിസിൻ. അപ്പോൾ അതുകൊണ്ട് 2-3 ഡോക്ടർമാരോട് പറഞ്ഞു, അവരെ കോപ്പറേറ്റ് പേഷ്യൻ്റ് ഞങ്ങളത് ചെയ്തു തന്നിട്ടുകയാണ്. ഇപ്പോഴാണ് ഡോക്ടർമാർ പറഞ്ഞാൽ സമയമനുസരിച്ച് തന്നെ ഒരു വഴിയില്ലാതെയും നടക്കാം, പക്ഷേ എൻ്റെ പ്രായമായി പോയി. ഈ 3 വർഷങ്ങൾ പ്രായം കൂടിയതുകൊണ്ട് ദൈവത്തെയും പരീക്ഷിക്കരുത്, മനുഷ്യനെയും പരീക്ഷിക്കരുത്. എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു വഴിയുടെ കയ്യിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരു സ്വല്പം കമ്മിയാണല്ലോ എന്ന് വിചാരിച്ചു.
ഇപ്പോൾ അച്ഛന്മാരുടെ കയ്യിൽ കൂടി കൈ പിടിക്കാതെ തന്നെ നടക്കുന്നതിനും ഇത്രയും യാത്ര ചെയ്യുന്നതിനും പ്രയാസമില്ല. ഇപ്പോൾ ഈ അടുത്ത നാളുകളിലെ യാത്രയാണെങ്കിൽ വളരെ കൂടുതലാണ്. വരുന്നതിന് പിന്നത്തെ ആഴ്ച കൊറിയയ്ക്ക് പോകണം ഹയർടൗൺസ് എക്സസിൻ്റെ മീറ്റിംഗ് സമയത്ത്. അത് കഴിഞ്ഞ് മടങ്ങി വന്നിച്ച് 60 വർഷമായി കുവൈറ്റിൽ കുബാനെ ആരംഭിച്ച ഇടവയുണ്ടായിട്ട് അതിൻ്റെ ഒരു ജൂബിലി അവർ ആഘോഷിക്കുന്നു. അതിൽ സംബന്ധിക്കാനായിട്ട് അവിടെ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിലെ മദ്രാസം ആരംഭിച്ചിട്ട് 25 വർഷമായി അതിനും സംബന്ധിക്കണം. എന്നാൽ അതുകൊണ്ട് യാത്ര തീരുന്നില്ല. അന്ന് വൈകിട്ട് തീരുന്ന ദിവസം തന്നെ വൈകിട്ട് തിരിച്ച് എയർക്രാഫ്റ്റിൽ കയറിയ ചൊവ്വാഴ്ച രാവിലെ ദിവ്യലായി വരാം. ഉച്ച കഴിഞ്ഞിട്ട് മാത്രമ ക്ലർജി കോൺഫറൻസിൻ്റെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുകയുമാണ്. ഈ പ്രായത്തിന് ഇത്രയും കൂടുതൽ നടക്കാൻ തരുന്ന ദൈവകൃപ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവകൃപയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകം മാസ്തമാസഭയുടെ എല്ലാവിധമായ ഐക്യദാർഢ്യതയും അവതരണമില്ലാതെ ഞാൻ ഈ സഹായിക്കും. ശാശ്വതമായ ഒരു പരിഹാരം ഒത്തുതീർപ്പുകളിലൂടെയല്ല, രമ്യതയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം, അനിരന്തരത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സഭയുടെ പ്രാർത്ഥന അറിയിക്കുന്നു എന്നുള്ളതും ഈ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ. വളരെ സന്തോഷം ഇവിടെ വരുന്നതിലും ദിവനെ കാണുന്നതിലും ഒക്കെ ഇടയായി. ഒരു കാര്യം കൂടെ പ്രത്യേകിച്ച് കൊണ്ടാണ് അടുത്ത കാലത്ത് സഭയുടെ പരിശുദ്ധാസം മാസമാസഭയുമായി എല്ലാ കാര്യങ്ങളിലും പ്രായോഗികമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഒരു കമ്മീഷനെ നിയമിക്കുന്നതിനെ കുറിച്ച് ആഗ്രഹം പഠിപ്പിച്ചു. അത് പാവ ത്രിവേണി കത്തിലൂടെ എന്നെ അറിയിക്കും. ഞാനത് ഞങ്ങളുടെ എപ്പിസ്കോപ്പിസ്റ്റിനത് അവതരിപ്പിച്ചു. എപ്പിസ്കോപ്പിസ്റ്റിനത് ഏക ഐക്യം ഏകാഭിപ്രായത്തിലൂടെ സ്വാഗതം ചെയ്യുകയും 3 മദ്രാസിന്മാരെ അതിൻ്റെ കമ്മീഷനിലേക്കും പരിസ്ഥിതി ജന്മദിവസത്തിൽ നിശ്ചയിക്കുന്ന തിരുമേനിമാരോടുകൂടി ചേർന്ന് പ്രവർത്തിപ്പാനായിട്ട് കഴിഞ്ഞ മാസത്തെ തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് അറിയിച്ചു. അങ്ങനെ നമ്മുടെ സഭകളിൽ ഒരുമിച്ച് പ്രായോഗികമായി, അതായത് അതേസമയം തന്നെ നമ്മുടേതായിരിക്കുന്ന ചില വ്യക്തിപരമായിരിക്കുന്ന ആളുടെ മൂല്യങ്ങളിൽ നാം ഉറച്ചു നിൽക്കുന്നുണ്ട്. ആ മൂല്യങ്ങൾക്ക് കോട്ടം വെട്ടാ വരാതെ സഭയിൽ പ്രവർത്തിക്കാവുന്ന മേഖലകളെല്ലാം നമുക്ക് പ്രവർത്തിക്കാം. അതിന് ദൈവം പുതിയ വഴി തുറന്നു തരട്ടെ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതിനൊരു ഉദാഹരണം കൂടെ പറയുകയാണെങ്കിൽ ഒമാനിൽ റൂയി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് പള്ളി വെച്ചു പറഞ്ഞായിട്ട് ഭക്തർക്ക് ഓർത്തഡോക്സുകാർക്കും കൂടി അനുവാദം വെച്ചു. പക്ഷെ ആ കിട്ടിയ സ്ഥലം രണ്ടായിട്ട് വിഭജിച്ച് ചെറിയ ചെറിയ പള്ളികൾ വെക്കുകയാണെന്നൊരു നമ്മുടെ അവിടുത്തെ ജനങ്ങൾക്ക് 40 പേർക്ക് പോലും അതിനകത്ത് പ്രവേശിക്കുവാൻ ഇരിക്കുവാൻ സ്ഥലം കിട്ടി. അതുകൊണ്ട് ഞാൻ ദൈവകൃഷ്ണി ഞാനും വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരുന്നു. സഭയുടെ വലിയ ആലോചനകൾക്കൊക്കെ പോയതൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തു, അവിടുത്തെ രണ്ട് കോൺഗ്രിഗേഷൻസിനെയും ഇടവകളെയും സംയോജിപ്പിച്ച് ഒരു വലിയ വലിയ പള്ളിയാണ്. ഇന്ന് ഗൾഫ് മേഖലകളിലെ ഏറ്റവും വലിയ പള്ളി അതാണ് വലിപ്പത്തിൽ. അവിടെ അത് ആകുമ്പോൾ ചെയ്യാം. എന്നാൽ അതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ഭാവി വഴക്കുണ്ടാകാൻ കാരണമാകും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, രണ്ടു കൂട്ടരും കൂടെ തീരുമാനിച്ച് ഒരു വർഷത്തെ ആരാധനയുടെ ഷെഡ്യൂൾ കംപ്ലീറ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു വർഷത്തെ ഷെഡ്യൂള് ഇങ്ങനെയാണെന്നുള്ളതിനെ കൊണ്ട് രജിസ്റ്റർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പള്ളിപടിയിലേക്ക് പ്രവേശിച്ചാൽ മതി എന്നുള്ളത് തിരുമേനിയെ സംബന്ധിച്ച്. അതിന് പ്രകാരം വെള്ളിയാഴ്ച ദിവസത്തെ ആരാധന രാവിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് താല്പര്യപ്പെട്ടു. അവർ 6 മണിക്കോ 5 മണിക്കോ അവിടെ സൗകര്യം വരാം. 9:30 രാവിലത്തെ ഓർത്തഡോക്സ് സഭയ്ക്ക് അവരുടെ ആരാധനയ്ക്കായിട്ട് വിസമ്മതിക്കുകയും 10 മണിക്ക് ശേഷം വൈകുന്നേരം വരെയുള്ള സമയം മാർത്തോമാ സഭയ്ക്കായിട്ട് നൽകുകയും ചെയ്യും. അങ്ങനെ ആരാധനയുടെ സൗകര്യം
അങ്ങനെ വന്നപ്പോൾ രണ്ട് ദിവസത്തേക്ക് എക്സംഷൻസ് വന്നു. ഒന്ന് ദുഃഖവെള്ളിയാഴ്ച ഓർത്തഡോക്സ് സർവീസ് ഉച്ചയ്ക്ക് 3 വരെ, അതുകൊണ്ട് മാസമാസത്തേക്ക് അന്ന് സദ്യാനമസ്കാരമുണ്ട്. ഇന്ന് ഒരിക്കലും സദാമസ്കാരത്തിൻ്റെ ശുശ്രൂഷയുടെയാണ് ഏറെയായിട്ട് ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ 5 മണി മുതൽ 9 മണി വരെയുള്ള സമയം മാസമാസത്തേക്ക്, 9 കഴിഞ്ഞിട്ടുള്ള സമയം മുഴുവൻ ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകുവാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ രണ്ടാമത് വന്നത് പരിമള തിരുവേണിയുടെ ശ്രാദ്ധത്തിൻ്റെ ദിവസം വരുന്നത്, അന്നും അതുപോലെ തന്നെ ക്രമീകരിച്ചു. ഈ രണ്ട് ദിവസങ്ങളിലുള്ള എക്സംഷൻസ് ബാക്കിയുള്ളത് ജനങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു. അതുകൊണ്ട് ഇന്ന് വരികയും വർഷങ്ങളായി ഒരു പ്രയാസവും ഇല്ലാതെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു. പള്ളിയിൽ പഠിക്കാനിട്ടത് ഞാൻ ഉദാശ ചെയ്യാനായിട്ട് ബാബാ തിരുമേനി കാലം ചെയ്ത ബാബാ തിരുമേനി വന്നു. അപ്പോൾ ഞാനും പോയിരുന്നു. ഞാനും വിചാരിച്ചു ഉദാ ഒരു കോൺ സെലിബ്രേഷൻ്റെ ആവശ്യമില്ല, കല്ലിട്ട് കോൺ സെലിബ്രേഷനല്ല, ഞാനിൻ്റെ ഉദാശ തിരുമേനി ഉണ്ടായിരുന്നുവെങ്കിലും അത് കഴിഞ്ഞിട്ട് ഉദാശയെ സംബന്ധിക്കാമെന്ന് വിചാരിച്ചു പോയിരുന്നു. എന്നാൽ ബാബാ തിരുമേനി ആ ബാബാ തിരുമേനി വളരെ നിർബന്ധിച്ചു ഞാനും കാപ്പിട്ടുകൊണ്ട് അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു ഞാൻ അസാധ്യമായത് സാധിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു ഞാനും കാപ്പി ഇട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്തു. ഓർത്തഡോക്സ് സഭയിലെ 3 മന്ത്രിമാരുണ്ടായിരുന്നു, മറ്റേ മധുമാസഭയിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. തെക്കുവശത്തെ കഥകൾ ഞാൻ പുഷ്പമായിരുന്നു, വടക്കുവശത്തെ കഥകൾ ആ പള്ളിയുടെ ഭാവതിരുമേ പുഷ്പമായിരുന്നു. അത് കൃത്യമായതാണ്, അത് അസാധ്യമായത് സാധ്യമായതാണ്. അതുപോലെ ഇവിടെയും ഞാനിന്ന് പറയുന്നത് പോലെ ജനങ്ങൾ തമ്മിലുള്ളതായ ഒരു ധാരണയും ആരാധനാ സൗകര്യത്തിനുള്ള ഒരു ക്രമീകരണം ഉണ്ടായി. ഇവിടെ ഏതുകൂട്ടർക്കും ആരാധിക്കാൻ ദൈവം അനുവാദം തരട്ടെ എന്ന പ്രത്യേകം പഴയ സുഖാലിപ്പള്ളി അന്ന് ഏക്കുറായ സഭയുമായിട്ടുണ്ടായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇത് ഓർത്തഡോക്സ് സഭയുമായി അവിടെ വേറൊരു ഓർത്തഡോക്സ് സഭയുടെ വിഭാഗമാണ്. ആ ധാരണ ഇന്നും പുലർത്തുന്നു. ഏക്കുറായ സഭ ഉണ്ടാക്കിയ അല്ല ഓർത്തഡോക്സ് സഭയുമായിട്ട് ഉണ്ടാക്കിയ ഒരു ധാരണയല്ല, ഏക്കുറായ സഭയുമായിട്ട് അന്ന് ഉണ്ടാക്കിയ ധാരണ ആണ് ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരിടവക സംഘം അതേസമയം തന്നെ രണ്ട് വിഭാഗക്കാരുടെയും കൈസ്ഥാന സമിതിയും ഒരുമിച്ച് ആലോചിച്ച് പോലീസ് നിശ്ചയം എല്ലാം അതിനകത്തിട്ടിരിക്കുകയാണ്. സ്വത്തുക്കളും ഒരുപോലെ തന്നെ ഒരു സഭയുടേതാണ്. അത് പ്രത്യേകിച്ച് പരിപൂർണമായിരിക്കുന്ന വിധത്തിൽ, എന്നാൽ അതേസമയം രണ്ട് ഞായറാഴ്ച ഇപ്പോഴും ഓരോ വിഭാഗക്കാർക്ക് ആരാധനയ്ക്കുണ്ട്. എന്നാൽ മറ്റു ഞായറാഴ്ച ഓരോരോ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് രണ്ട് പള്ളികൾ വെച്ച് വേറെ ഓർത്തഡോക്സ് സഭയുടെ ഒരു പള്ളി, മത്തമാ സഭയുടെ ഒരു പള്ളി, അതിനകത്ത് അതിന് ദൂരമല്ലാതെ തന്നെയുണ്ട്. ഒരുമിച്ച് അവർ ഐക്യത്തിൽ കഴിയുന്നു, ഐക്യത്തിൽ ജനങ്ങൾക്ക് കഴിയുന്നതിന് സാധിക്കും, യാതൊരു സംശയവുമില്ല. അത് ദൈവം മത്തമാ സഭയ്ക്ക് നൽകിയൊരു വരദാനമാണ്. അത് ഇതുവരെ അഭൂകരമായിട്ട് ശതവർഷങ്ങൾ കഴിഞ്ഞിട്ടും പുലർത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ധാരാളം മാർഗങ്ങൾ ദൈവം കാണിച്ചു തരുന്ന